ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ശനി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ താമരച്ചെടി വളർത്തിയിട്ടുണ്ടായിരുന്ന വലിയൊരു പോട്ടുണ്ടായിരുന്നു, അതിൽ നമ്മളൊരു പായൽ കൊണ്ട് നട്ടു കൊടുത്തു. അപ്പോൾ അത് വലിയ രീതിയിൽ വലുപ്പം വെച്ചു, നിറയെ മീനുകളൊക്കെ ഉണ്ട് അതിൽ. പക്ഷേ ഈ താമരച്ചെടി പിന്നീട് അത് വളരാതെ നശിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലുള്ള ഈ ചെടിയെ മാറ്റി പുതിയൊരു പോട്ടിലേക്ക് മാറ്റാനും താമരച്ചെടി അതിൽ തന്നെ ഒന്നുകൂടി തിരിച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറെടുക്കുന്നത്. അപ്പം നിറയെ മീനുകളുമുണ്ട്. നമ്മൾ ഈ ചെടിയെ ഇന്ന് എങ്ങനെയെങ്കിലും പിഴുത് മാറ്റി നിലത്ത് നമ്മളൊരു പോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ചെടിയുടെ വലുപ്പം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഏകദേശം നല്ല ഹൈറ്റിൽ തന്നെ വളർന്നു വന്നിട്ടുള്ള ചെടിയാണ്. ചെറിയ പൂക്കളാണ് ഈ ചെടിക്കുള്ളത്. നമ്മൾ അക്വേറിയത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ടിങ് പായൽ ഇതേപോലത്തെ വാങ്ങിയതായിരുന്നു. അപ്പം അതിൻ്റെ ഇപ്പം തൈകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ചെടി ഇത്രയും വലുതായതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോട്ടിൽ വേറെ ഒരു ചെടിയും വെക്കാൻ പറ്റാത്ത രീതിയിലായി അത് വലുപ്പം വെച്ചിട്ടുണ്ട്. നിറയെ തൈകളും ചെറിയ പൂക്കളൊക്കെ ഉണ്ടെങ്കിലും ഈ ചെടിയെ മാറ്റി താമരച്ചെടിയെ ഒന്നുകൂടി ഈ ചെടി ഈ പോട്ടിലേക്ക് മാറ്റി നടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ചെടിയൊന്ന് പറിച്ച് നോക്കിയതാണ്, പക്ഷേ ഭയങ്കരമായിട്ട് നിറയെ വേരുകൾ പിടിച്ച് നിൽക്കുന്നുണ്ട്. അടിഭാഗത്തെ വേരുകൾ ഇളക്കിയിട്ട് വേണം ഈ ചെടി വേർത്തിയെടുക്കാൻ. അടിഭാഗത്ത് നമ്മൾ താമരയ്ക്ക് വേണ്ടിയിട്ട് ചാണകപ്പൊടിയും മണ്ണും മരക്കരിയൊക്കെ ചേർത്ത് നല്ലൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി നട്ടു കൊടുത്തതായിരുന്നു. അതിലേക്കായിരുന്നു ഈ ഒരു ചെറിയൊരു ചെടിയുടെ കട്ടിങ് വെച്ച് കൊടുത്തത്. അപ്പം ഇത്രത്തോളം വലുപ്പം വെക്കി നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ചെടി എടുത്തിട്ടുണ്ട്, നല്ല വേരും നിറയെ തൈകളൊക്കെ ആയിട്ട് വലിയൊരു ചെടിയായിട്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. ഇതെനിക്ക് തോന്നുന്നു പുറത്ത് നമ്മൾ ചെറിയൊരു പോട്ടിൽ വെച്ച് കൊടുത്താലും നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. കാണാനൊക്കെ ഭംഗിയുണ്ടെങ്കിലും നമുക്ക് ഇതുകൊണ്ട് വേറെ യൂസൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ താമരച്ചെടി ട്യൂബറുകളാണ് ഇതൊക്കെ, അതൊക്കെ അഴുകി പോയിട്ടുണ്ട്. അപ്പം പുതിയൊരു പോട്ടിലേക്ക് നമ്മൾ നേരത്തേക്ക് ഒരു ചെറിയ കൂളം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് വെക്കാൻ പോവുകയാണ്. തൈകൾ നോക്കിയാൽ കാണാം, നമുക്ക് ഈ പൂക്കളുണ്ടായ ഭാഗത്തൊക്കെ നിറയെ തൈകൾ വന്നിട്ടുണ്ട്. അസാധ്യമായിട്ടുള്ള വലുപ്പത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. നമ്മൾ ആഫ്രിക്കൻ പായലൊക്കെ വളരുന്ന മാതിരി നല്ല ഹൈറ്റിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇത് ചെടിയുടെ പേരെന്താണെന്ന് കറക്റ്റ് അറിയില്ല. ഇതാണ് നമ്മൾ നിലത്ത് നമ്മൾ പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഒരു പോട്ട് ക്രിയേറ്റ് ചെയ്താണ് അതിലേക്കാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ചെടി അങ്ങനെ നശിച്ചു പോകുന്ന ചെടിയൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഈ പോട്ട് ധാരാളം ഇതിന്. പക്ഷേ ഇലകൾ ഇത്ര ഹെൽത്തി ആയിട്ട് വളർന്നു വരില്ല. നല്ല ചാണകപ്പൊടിയും എല്ലുപൊടിയും മണ്ണും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത പോട്ടി മിക്സിലേക്ക് ഈ ചെടി വളർന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നതായിരുന്നു. ഇനി നമ്മൾ എടുത്തിട്ടുള്ള വലിയ പോട്ടിലേക്ക് നമ്മുടെ ട്യൂബറുകൾ താമരച്ചെടിയുടെ ട്യൂബറുകൾ വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ താമരച്ചെടിയുടെ പോട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ചെടികൾ കൂട്ടത്തിൽ ഈ ചെടി നമ്മൾ ഒരബദ്ധത്തിലും വെക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വളരെ വലുപ്പത്തിൽ വളർന്നിട്ട് നമ്മൾ താമരച്ചെടി നശിപ്പിക്കുകയും ചെയ്യും ഈ ചെടി. അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പോട്ടിലേക്ക് താമരയുടെ ട്യൂബറുകൾ വേറെ പുതിയതായിട്ട് വെച്ച് കൊടുക്കുകയാണ്. വേറെ ഒരു ചെടിയും നമ്മൾ ഈ താമരച്ചെടിയുടെ കൂടെ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. താങ്ക് യു.